തലശ്ശേരി ആർട്ട് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 70 വരുന്ന ചിത്രരചയിതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിക്കാൻ പോകുന്ന ഈ പ്രദർശനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞാൻ ആലോചിച്ച് നോക്കിയത് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഒരുപക്ഷെ ഈ ചിത്രങ്ങളിലെല്ലാം കാണണമെന്നില്ല, കാരണം അതിൽ പങ്കെടുക്കുന്നത് പലരും സംസ്ഥാനത്ത് മാത്രമുള്ളവരല്ല, സംസ്ഥാനത്തിന് പുറത്തുള്ളവരുമാണ്. അതുകൊണ്ട് ഇത് പ്രാദേശികമായ ഒരു പ്രദർശനമല്ല എന്നുള്ളത് ആദ്യം തന്നെ അത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ ഈ പ്രാദേശികമല്ലാത്ത ആ പ്രദർശനത്തിന് തന്നെ ഒരുപക്ഷെ അതിനാതിഥ്യം നൽകുന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത തലശ്ശേരിക്ക് വളരെ കൂടുതൽ ഉള്ള ഒരു പ്രത്യേകതയുമാണ്. അതായത് നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തനിമ സൂക്ഷിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബഹുസ്വരത സ്വാംശീകരിച്ചെടുക്കുകയും ചെയ്ത പ്രദേശമാണ് തലശ്ശേരി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആധുനിക ചിത്രകലയിലും കേരളത്തിലെ ആധുനിക ചിത്ര കലാവിദ്യാഭ്യാസത്തിലും തലശ്ശേരിക്ക് ഉള്ള ഒരു പ്രാധാന്യം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഏതാണ്ട് ഒരു ആധുനിക ചിത്രകലാ വിദ്യാഭ്യാസത്തിൻ്റെ ആ തുടക്കം മുതൽ തന്നെ സി വി ബാലൻ നായർ നേതൃത്വം കൊടുത്ത തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സ് വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഛായാചിത്രരചനയിലും അതോടൊപ്പം തന്നെ ജലഛായാചിത്ര രചനയിലും മാവേലിക്കരയിലെ രാജാ രവിവർമ്മ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ നിന്ന് അദ്ദേഹം രാമവർമ്മ രാജ എന്ന രവിവർമ്മയുടെ പുത്രൻ്റെ ശിഷ്യനായി ആധുനിക ചിത്രകലാ വിദ്യാഭ്യാസം ആരംഭിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഈ ബോംബെ, അദ്ദേഹം ശരിക്ക് ഈ രാമവർമ്മ രാജ ശരിക്ക് ബോംബെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു. ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ആധുനികത, ആധുനിക കലാവിദ്യാഭ്യാസം രാമവർമ്മ രാജയിലൂടെ സി വി ബാലൻ നായർക്ക് കിട്ടുകയും ആ കലാവിദ്യാഭ്യാസത്തെ വളരെ നന്നായി അദ്ദേഹം തൻ്റെ നാട്ടിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വലിയ ഒരു കലാകാര സമൂഹം വാർത്തെടുക്കുന്നതിൽ തലശ്ശേരിക്ക്, പ്രത്യേകിച്ച് തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിന് വളരെ കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പ്രാധാന്യങ്ങളൊക്കെ പിന്നീട് എത്തിച്ചേരുന്നത് ആധുനികാനന്തര ചിത്രകലയിൽ കൂടിയാണ്. ആധുനികാനന്തര ചിത്രകലയിലും വളരെ കൂടുതൽ പ്രമുഖമായ ഒരു സ്ഥാനം തലശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുള്ള ചിത്രകാരന്മാർക്കും ശില്പികൾക്കും ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പ്രദർശനത്തെ ഒരുപക്ഷെ കുറച്ചുകൂടി ദൂരെ നിന്ന് നിൽക്കുന്ന എനിക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രദർശനം നടക്കുന്നത് ഈ ബഹുസ്വരത സ്വാംശീകരിച്ച ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് എന്നുള്ള ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ പ്രദർശനം സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.